പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ ജയന്ത് തോമസ് മാത്യു, തൃശൂർ രാമലാ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം പ്രൊഫസറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വേലൂർ പഞ്ചായത്ത് കുർമാലിക്കുന്നിലെ ആയുർ ജാക്ക് ഫാം, മിസ്റ്റർ വർഗീസ് തരകൻ്റെ ആയുർ ജാക്ക് ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ഫാമിന് ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ചക്ക കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ആയിരക്കണക്കിന് ചക്കത്തൈകളും പ്ലാവ് തൈകളും ചക്കമരങ്ങളും പ്ലാവുകളും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു 3-4 മാസം മാത്രം കിട്ടുന്നൊരു പഴമാണ് ഈ ചക്ക. പക്ഷെ ഇവിടെ 12 മാസവും 365 ദിവസവും ഈ ഫലം കിട്ടും. ചക്ക കേരളത്തിൻ്റെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഇതിന് പല പ്രത്യേകതകളുമുണ്ട്. ന്യൂട്രീഷ്യസ് ആയ ഒരു ഫലമാണിത്. ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളുടെ പ്രധാന കാരണം ജീവിതശൈലിയും ഭക്ഷണരീതിയുമാണ്. പണ്ടൊക്കെ ആൾക്കാർ കേരളത്തിൽ മരിച്ചിരുന്നത് പ്രായം കൊണ്ടും കൂടാതെ പകർച്ചവ്യാധികളും കൊണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാറിയിട്ടുണ്ട്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് ആൾക്കാർ കൂടുതൽ മരിച്ചു വരുന്നത്. കേരളത്തിൽ പ്രമേഹം വളരെയധികം കൂടി വരുന്നുണ്ട്. ഇന്ത്യയുടെ കണക്കനുസരിച്ച് 8% അഡൾട്ട്സിൽ പ്രമേഹമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് ഏകദേശം 20%. ഇന്ത്യയുടെ ഡബിളിനെക്കാട്ടിലും കൂടുതലാണ് കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം. അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം, BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇന്ത്യയിൽ ഏകദേശം 20-25% ആൾക്കാരുണ്ടെങ്കിൽ കേരളത്തിൽ ഏകദേശം 40% ആൾക്കാരിലാണ്, മുതിർന്ന അഡൾട്ട്സിലാണ് ഈ ഹൈ BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. ഇതിനൊക്കെ കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. വ്യായാമം കുറയുക, തെറ്റായ ഭക്ഷണരീതികൾ, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട്. ഇവിടെയാണ് നമ്മുടെ നാച്ചുറൽ ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ പ്രത്യേകത. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ഫലമാണ് ചക്ക. ചക്കയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. മറ്റ് ഫലങ്ങളെ, മറ്റ് ഫ്രൂട്ട്സിനെ അപേക്ഷിച്ചിട്ട് പല അഡ്വാൻറ്റേജസും ചക്കയ്ക്കുണ്ട്. ഷുഗർ ഏർലി സ്റ്റേജിലുള്ള ഫ്രാങ്ക് ഡയബറ്റിക്സിന് ഇത് പറ്റില്ല, എന്നാലും ഏർലി സ്റ്റേജോ പ്രീ ഡയബറ്റിക്സോ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ്. അതുപോലെ BP ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റിലും പ്രോട്ടീൻ കണ്ടൻറ്റിലുമാണ്. മറ്റ് ഫലങ്ങളിലൊക്കെ ഫ്രൂട്ട്സിൽ ഷുഗറുണ്ട്, ചക്കയിലും ഷുഗറുണ്ട്, എന്നാൽ ഫൈബറും പ്രോട്ടീനും ചക്കയ്ക്കാണ് മറ്റേതിനെക്കാട്ടിലും വളരെ കൂടുതൽ. അതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് പഞ്ചസാര കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്, കൂടും നാച്ചുറലി. അപ്പോൾ 100 ഗ്രാം പഞ്ചസാര കഴിച്ചാൽ, സാധാരണ ഷുഗർ ഗ്ലൂക്കോസ് കഴിച്ചാൽ, നമ്മുടെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്ലഡിലെ ഷുഗർ കൂടും. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെ അപേക്ഷിച്ച് മറ്റ് ആഹാര പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സ് ആകാം, വെജിറ്റബിൾസ് ആകാം, കാർബോഹൈഡ്രേറ്റ്സ് ആകാം, ചോറ്, പൊട്ടേറ്റോ, അങ്ങനെ പല സ്ഥലങ്ങൾ സംഭവം കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറിനെ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയാനുള്ളത് ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റിയാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു വലിയ വാക്കാണെങ്കിലും അതെന്താന്ന് ഞാൻ വളരെ ബ്രീഫായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 100 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചാൽ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടും. അത് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഒരു 1 to 100 എന്ന സ്കെയിൽ, 1 മുതൽ 100 വരെയുള്ള സ്കെയിലിൽ ഗ്ലൂക്കോസിന് 100 എന്ന് കൊടുക്കുന്നത്. കാരണം അതാണ് ഏറ്റവും സിമ്പിൾ ഷുഗർ, അതാണ് നമ്മൾ രക്തത്തിൽ പരിശോധിക്കുന്നത്. ഇതിനെ അപേക്ഷിച്ച് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴങ്ങൾ, വെജിറ്റബിൾസ്, അരി, ചോറ്, ഗോതമ്പ്, പൊട്ടേറ്റോ, അങ്ങനെ പല സാധനങ്ങളുടെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 ഗ്രാം ഒരു പദാർത്ഥം കഴിച്ചാൽ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഷുഗർ എത്ര കൂടും, അത് ഗ്ലൂക്കോസിനെ അപേക്ഷിച്ചിട്ട് എത്ര വ്യത്യാസമുണ്ടെന്നാണ് നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗ്ലൂക്കോസിൻ്റെ 100 ആണ്, ചക്കയുടെ ഏകദേശം 50 ഉള്ളൂ, നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഒക്കെ 70. ഇത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് മധുരമുള്ള ചക്ക കഴിച്ചാലും നമ്മുടെ ബ്ലഡ് ഷുഗർ അത്ര കൂടുന്നില്ല, കാരണം അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ഇതിൻ്റെ പ്രധാന റീസൺ ഇതിനകത്ത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെയധികമുണ്ട്, ഇത്തിരി പ്രോട്ടീനുമുണ്ട്. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ചിട്ട് 3 മടങ്ങ് പ്രോട്ടീനുണ്ട് ഈ ചക്കയിൽ. ഫൈബർ വളരെയധികമുണ്ട്. ഇത് കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ചക്ക കഴിച്ചാലും മധുരം കഴിച്ചാലും, ചക്ക കാരണമുള്ള മധുരം കഴിച്ചാലും നമ്മുടെ ബ്ലഡ് ഷുഗർ വളരെ കൂടുന്നില്ല. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടിൽ ഒന്നാണ് ചക്ക. അതുകൊണ്ട് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പ്രമേഹം ഇല്ലാത്തവർക്ക് വളരെ നന്നായി കഴിക്കുകയും ചെയ്യാം, പ്രമേഹമുള്ളവർക്കും വല്ലപ്പോഴും ഒന്ന് കഴിക്കാൻ അത്ര ദോഷം ചെയ്യാത്തൊരു ഫ്രൂട്ടാണ് ചക്ക. ചക്കയ്ക്ക് വേറെ ഗുണങ്ങളുമുണ്ട്. ഈ ഫൈബർ കണ്ടൻറ്റ് കാരണം
ക്യാൻസറിൻ്റെ അളവ് കുറയും. നമ്മുടെ നാട്ടിൽ കോളൻ, അതായത് വൻകുടലിൻ്റെ ക്യാൻസർ വളരെയധികം കണ്ടുവരുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലസ്തംഭനം, ഇത് കാരണം, കോൺസ്റ്റിപ്പേഷൻ കാരണം ഈ കോളനിലെ ക്യാൻസർ കൂടാൻ സാധ്യതയുണ്ട്. ഈ ചക്കയിലെ ഫൈബർ കാരണം നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ കുറയുകയും ബലബന്ധം കുറയുകയും ചെയ്യും. ഈ കോളൻ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസറിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് പദാർത്ഥങ്ങൾ, ഇതിനകത്ത് വിറ്റമിൻസ് ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, ഇങ്ങനെ നല്ല വിറ്റമിൻസ് പലതും ഉണ്ട്. വിറ്റമിൻ എ നമ്മുടെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ്. ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും രക്തത്തിനും നമ്മുടെ വളർച്ചയ്ക്കും ആവശ്യമുള്ളതാണ്. വിറ്റമിൻ സി മുറിവുകൾ ഉണങ്ങാനും അങ്ങനെ പല ഗുണങ്ങളുള്ള സാധനമാണ് ഈ വിറ്റമിൻ എ ബി എൻ സി. ഇതെല്ലാം ചക്കയിൽ ആവശ്യത്തിൽ അധികമുണ്ട്. കൂടാതെ കാൽഷ്യം, പൊട്ടാസ്യം ഇങ്ങനത്തെ പദാർത്ഥങ്ങളും ചക്കയിൽ കണ്ടുവരുന്നുണ്ട്. പൊട്ടാസ്യം വളരെ നല്ലൊരു കാര്യമാണ്, നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിങ്ങിനെയും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഉപകരിക്കുന്നൊരു എലിമെൻ്റാണ് പൊട്ടാസ്യം. ഇത് വളരെയധികം ചക്കയിലുണ്ട്. ചക്ക കഴിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ കാൽഷ്യം നമ്മുടെ എല്ലിന് ബലം കൊടുക്കും, നമ്മുടെ പല്ലിന് ബലം തരും. ഇതെല്ലാം ചക്കയിൽ നിന്ന് കിട്ടും. അപ്പോൾ വെറും ചക്ക കഴിച്ചാൽ ഷുഗർ വല്ലാതെ കൂടത്തില്ല, മധുരമുള്ള ചക്ക കഴിച്ചാലും ഷുഗർ വല്ലാതെ കൂടുന്നില്ല. ഡയബറ്റിക് ഉള്ളവർക്ക് ഒരു പരിധി വരെ കഴിക്കാം. ബി പി ഉള്ളവർക്ക് വളരെ നല്ലതാണ്, കാരണം ഈ പൊട്ടാസ്യം നമ്മുടെ ബി പി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും, നമ്മുടെ എല്ലിന് ബലം തരും, നമ്മുടെ വിറ്റമിൻസൊക്കെ ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉള്ളത് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഷുഗർ, പ്രഷർ, ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം ഒരു ഇൻഫ്ലമേഷൻ, ഒരു ജ്വലനം നമ്മുടെ ചെറിയ കോശങ്ങളിലുണ്ട്, നമ്മുടെ ഹാർട്ടിനകത്തുണ്ട്, കിഡ്നിക്കകത്തുണ്ട്. ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ജ്വലനം കാരണമാണ് ഈ അസുഖങ്ങൾ വരുന്നത്. ഈ ചക്കയ്ക്കകത്ത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വളരെയധികമുണ്ട്. കുറച്ച് കട്ടിയായ പേരുകളാണ്, ഫ്ലേവിനോയിഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. അപ്പം ഹാർട്ടിൻ്റെ ഡിസീസ് വരാനുള്ള സാധ്യത കുറയുന്നുണ്ട്, കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത കുറയുന്നുണ്ട്, ബി പി കൂടാനുള്ള സാധ്യത കുറയുന്നുണ്ട്. ബി പി കൂടത്തില്ലെന്നല്ല, ബി പി ഉള്ള ആൾ മരുന്ന് കഴിക്കണം അല്ല ഞാൻ പറയുന്നത്, മരുന്ന് കഴിക്കണം. ഷുഗറിനുള്ള ആൾ മരുന്ന് കഴിക്കണം, പഥ്യം നോക്കണം. കിഡ്നി അസുഖം ഉള്ളവർ അതിൻ്റെ മരുന്ന് കഴിക്കണം, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ അതിൻ്റെ മരുന്ന് കഴിക്കണം. പക്ഷേ ഈ ചക്കയുടെ അഡ്വാൻറ്റേജ്, ഈ മരുന്നുകളുടെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആക്ഷനും കൂടെ കിട്ടും. പിന്നെ വൃക്കസ്തംഭനം വന്നാൽ, കിഡ്നി ഫെയിലിയർ വന്നാൽ ചക്ക കഴിക്കരുത്. അത് വളരെ പ്രധാനമാണ്, കാരണം ഞാൻ പറഞ്ഞു ഈ പൊട്ടാസ്യം വളരെ നല്ലൊരു പദാർത്ഥമാണ്. പക്ഷെ വൃക്കസ്തംഭനം വരുന്നവർ ഈ പൊട്ടാസ്യം കഴിച്ചാൽ വേറെ കോംപ്ലിക്കേഷൻസ് വരും. വൃക്കസ്തംഭനമുള്ളവർ ഈ ചക്ക കഴിക്കരുത്. ബാക്കി എല്ലാവരും ഇത് കഴിക്കാം, അമിതമായി കഴിക്കാനും പാടില്ല, അതേസമയത്ത് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം. ചക്ക കഴിക്കുന്നതുകൊണ്ട് ബി പി വരില്ലെന്ന് ഞാൻ പറയില്ല, ചക്ക കഴിക്കുന്നതുകൊണ്ട് ഷുഗർ വരില്ലെന്ന് ഞാൻ പറയില്ല. ഷുഗർ വരുന്നവർക്ക് അത് വരും, ബി പി ഉള്ളവർക്ക് അത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, അത് വരുന്നതിന് കുറച്ച് വർഷങ്ങൾ വൈകിക്കാനുള്ള സാധ്യതയും ഈ ചക്ക കഴിക്കുന്നതുകൊണ്ടുണ്ട്. അതുകൊണ്ട് ചക്ക മാത്രം ഇതിൻ്റെ എല്ലാം ഒരു പ്രതിവിധിയും അല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ് വിൽ കോംപ്ലിമെൻറ്റ് ദ അതർ തിങ്സ്, അതർ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ്. ഓക്കെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈ ചക്കയുടെ ഗുണങ്ങളും അത് ജീവിതശൈലി രോഗങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്താമെന്നതാണ്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചക്ക വർഷത്തിൽ മൂന്നോ നാലോ മാസം മാത്രം നമുക്ക് കിട്ടും. പ്ലാവാണെങ്കിൽ വലിയൊരു മരമാണ്, ഏകദേശം 50 അടി 60 അടി ഉയരത്തിലുള്ളതാണ്. വളരെ വലിയ ചക്ക അത് കിട്ടും, പക്ഷേ അതിന് ബുദ്ധിമുട്ട് ആരെങ്കിലും അതിന് മുകളിൽ കയറിയിട്ട് വേണം അത് പറിക്കാനായിട്ട്. കറക്റ്റായിട്ട് പറിച്ചില്ലെങ്കിൽ അത് താഴെ വീണിട്ട് അത് കേടാവുകയും ചെയ്യും. അതിന് ആണുങ്ങൾക്ക് പറ്റുള്ളൂ, സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് പറ്റില്ല. പക്ഷേ ഈ ആയുർ ജാക്കിൻ്റെ അഡ്വാൻറ്റേജ്, അത് 12 മാസവും 365 ദിവസവും അത് നമുക്ക് അവൈലബിളാണ്. അതുമാത്രമല്ല, ഇത്ര താഴ്ന്ന ലെവലിൽ കൈകൊണ്ട് പറിക്കാം, അതിന് പ്രൊഫഷണൽ ആൾക്കാരെ ആരെയും വേണ്ട. സ്ത്രീകൾക്കും 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇത് പറിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ. അതുകൊണ്ട് ചക്ക വളരെ നല്ലൊരു ഫലമാണ്, അതിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ ഗ്ലൈസിമിക് വാല്യൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കുറവാണ്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്കും ഒരു പരിധിവരെ കഴിക്കാം, പ്രമേഹം ഇല്ലാത്തവരും പ്രഷർ ഉള്ളവരും ഇല്ലാത്തവരും അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ബി പിയും കൺട്രോൾ ചെയ്യും, പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ ഹൃദ്രോഗമുള്ളവർക്കും ഈ ഇതൊക്കെയാണ് കാരണം, ഷുഗറും പ്രഷറുമാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അവർക്കും ഈ ഫലം വളരെ നല്ലതാണ്. വൃക്കരോഗം സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും വൃക്കരോഗം ഇല്ലാത്തവർക്കും ഇത് നല്ലതാണ്. പക്ഷേ കിഡ്നി ഫെയിലിയർ വന്നാൽ, അഗെയിൻ ഐ എം ടെല്ലിങ് യു, ചക്ക കഴിക്കരുത്.
നല്ല ഫലമാണെങ്കിലും ചക്കയുടെ പൊട്ടാസ്യം കൂടി വൃക്കരോഗം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടും. അതുകൊണ്ട് വൃക്ക സ്തംഭനമുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ഫലമാണ് ചക്ക. അത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ അവൈലബിളാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത് അവൈലബിളാണ്. ആയിരക്കണക്കിന് ചക്കയുടെ ഈ പ്ലാവിൻ്റെ തൈകൾ ഇവിടെയുണ്ട്. അത് എല്ലാവരും നമ്മുടെ സംസ്ഥാന ഫലമായ ഈ ചക്ക ഉപയോഗിക്കണം. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കണം. വെറുതെ ഒരു പഴം കഴിക്കുന്നത് പോലെയല്ല, അതിൻ്റെ ഗുണവും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആഹ് നോക്കൂ, എങ്ങോട്ട് നോക്ക്, എന്ത് നോക്ക്.